ഹലോ ഡീയേഴ്സ് വെൽക്കം ടു ലേണിംഗ് ദിസ്ഇസ് മി അസ്ലം ഇപ്പം ഞാൻ നിങ്ങളോട് ലൈവിലെടുക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ആ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ വീഡിയോ ആയിട്ട് വേണമെന്ന് പറഞ്ഞു ആ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത് മക്കളെ ബൈനോമിയൽ തീരത്തില് ഒരു സൂപ്പർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസിങ് ബൈനോമിയൽ തീരം ഇൻഡിക്കേറ്റ് വിച്ച് നമ്പർ ഈസ് ലാർജർ വൺ പോയിൻറ്റ് വൺ ഹോൾ റേസ് ടു ടെൻ തൗസൻഡും അല്ലെങ്കിൽ തൗസൻഡ് ഇതിൽ ആരാണ് വലുതെന്നാൽ ചോദിച്ചത് സിമ്പിൾ ആണ് മക്കളെ ബൈനോമിയൽ തീറം വെച്ച് ഞാൻ ഇത് പ്രൂവ് ചെയ്യാൻ പോവാണ് വൺ പോയിന്റ് വൺ ഹോൾ റേസ് ടു ടെൻ തൗസൻഡ് വൺ പോയിന്റ് വൺ ഹോൾ റേസ് ടു ടെൻ തൗസൻഡ് ഞാൻ എടുക്കുന്നു ഈക്വൽ ടു വൺ പോയിന്റ് വൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും എങ്ങനെയെന്ന് പറഞ്ഞാൽ വൺ പ്ലസ് സീറോ പോയിൻ്റ് വൺ ഹോൾ റേസ് ടു ടെൻ തൗസൻഡ് ആണ് അല്ലേ വൺ പോയിന്റ് വൺ എന്താണ് വൺ പ്ലസ് സീറോ പോയിൻ്റ് വൺ ആണ് നമുക്കറിയാവുന്ന കാര്യമാണ് സോ ഞാൻ ഇയാളെ ഇങ്ങനെ എഴുതി കഴിഞ്ഞു എട്ടാ ഇത് ഏത് ഫോം ആയിട്ട് മാറി എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്ന ഫോം ആയിട്ട് മാറി അല്ലെങ്കിൽ സ്പെഷ്യൽ കേസ് എന്ന് പറയുന്ന ഒരാൾ വൺ പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്ന ഫോം ആയിട്ട് മാറുന്നു സോ വൺ പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ വൺ പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ്റെ സീക്വൽ ടു എന്താ വരുന്നത് എൻ സി സീറോ പ്ലസ് എൻ സി വൺ എക്സ് ഇൻ എക്സ് പ്ലസ് എൻ സി ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി എൻ എക്സ് റേസ് ടു എൻ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കേസിൽ ഒരു ബൈനോമിയൽ തീറം എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം അതിലൊരു സ്പെഷ്യൽ കേസാണത് വൺ പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ അതിൻ്റെ എക്സ്പാൻഷനാണ് ഈ കാണുന്നത് എൻ സീറോ എൻ സി സീറോ പ്ലസ് എൻ സി വൺ എക്സ് പ്ലസ് എൻ സി ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി എൻ എക്സ് റൈസ് ടു എന്ന് പറയുന്ന ആൾ സോ ഇവിടെ നോക്കിയ മക്കളെ എനിക്ക് വേണ്ട ഒരാളാ ഈ കാണുന്ന ആളാണ് ഞാൻ ഇയാൾ എഴുതാൻ പോവാണ് വൺ പ്ലസ് വൺ പ്ലസ് സീറോ പോയിൻറ്റ് വൺ ഹോൾറേസ് ടു ടെൻ തൗസൻഡ് എടാ നോക്കിക്കേ ഇവിടെ വണ് സെയിമാണ് ആദ്യത്ത ആൾ സെയിമാണ് രണ്ടാമത്തെ ആൾ എന്ന് വരുന്നത് എക്സിന് പകരം ആരാ വരുന്നത് സീറോ പോയിൻ്റ് വൺ അതുപോലെ എണ്ണിന് പകരം ആരാ വരുന്നത് ടെൻ തൗസൻഡ് സോ ഞാൻ എന്താക്കുന്നു ഈ ഇക്വേഷനിലേക്ക് നേരെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എക്സ്പാൻഷനിലേക്ക് നേരെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു സോ എന്നിന് പകരം ഞാൻ ടെൻ തൗസൻഡ് എന്നിരുന്നു പിന്നെ സി സീറോ വരുന്നു പ്ലസ് ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് സി വണ് വരുന്നു എക്സിന് പകരം ആരെഴുതണം സീറോ പോയിൻ്റ് വൺ എന്ന് എഴുതണം പ്ലസ് ടെൻ തൗസൻഡ് സി ടു ഇൻറ്റു എക്സ് സ്ക്വയർ എക്സിന് പകരം സീറോ പോയിൻറ്റ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് എന്ന് പറഞ്ഞിട്ട് എന്തായി മാറും എന്തായി മാറും ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് സി ടെൻ തൗസൻഡ് ബാക്കി ആരാണ് വരുന്നത് സീറോ പോയിൻ്റ് വൺ ഹോൾ റേസ് ടു ടെൻ തൗസൻഡ് എന്നായിട്ട് മാറും ഓക്കെ ആണല്ലോ എക്സ്പാൻഷൻ എന്നിനും എക്സിനും ഞാൻ എന്താക്കി വാല്യൂസ് ടെൻ തൗസൻഡും സീറോ പോയിൻറ്റ് വണ്ണും കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ആയി കഴിഞ്ഞു ഓൾറെഡി ആൻസർ ആയി കഴിഞ്ഞു ഒറ്റ ഒരു കാര്യം കൂടി ചെയ്താൽ ആൻസർ ആയി മാറി മക്കളെ നമുക്കറിയാം ടെൻ തൗസൻഡ് സി സീറോ എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും ടെൻ തൗസൻഡ് സി സീറോ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണെന്ത എൻ സി സീറോ ഇസ് ഈക്വൽ ടു വൺ ആണ് സോ ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് സി സീറോ ഇസ് ഈക്വൽ എന്തായിരിക്കും വരിക വൺ ആയിരിക്കും വരിക സോ ഞാൻ എന്താക്കുന്നു ഇയാൾക്ക് പകരം ഈക്വൽ ടു വൺ പ്ലസ് എന്ന എഴുതി നെക്സ്റ്റ് വരുന്നത് എന്താണോ ടെൻ തൗസൻഡ് സി വൺ എന്താണ് ടെൻ തൗസൻഡ് സി വൺ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്ത് കോമ്പിനേഷൻ പഠിക്കുമ്പോൾ പഠിച്ചതാണ് എൻ സി വൺ സീക്വൽ ടു എൻ ആണ് അങ്ങനെയാണെങ്കിൽ ടെൻ തൗസൻഡ് സി വൺ സീക്വൽ ടു എന്തായിരിക്കും വരിക ടെൻ തൗസൻഡ് ആയിരിക്കും വരിക ഞാൻ അത് അവിടെ കൊടുക്കുന്നു ടെൻ തൗസൻഡ് ടെൻ തൗസൻഡ് ഇൻറ്റു പിന്നെ ആരാ അയാളുടെ കൂടെ ഉള്ളത് സീറോ പോയിൻ്റ് വൺ ആണ് സീറോ പോയിൻ്റ് വൺ പ്ലസ് ഇനി ബാക്കി വരുന്ന ആൾക്കാർ നമുക്ക് വലിയ യൂസ് ഇല്ല കേട്ടോ ബാക്കി വരുന്ന ആൾക്കാരെ വലിയ യൂസ് ഇല്ല അതുകൊണ്ട് ഈ വരുന്ന ആൾക്കാർ ഈ ബാക്കി വരുന്ന ഈ ആൾക്കാരൊക്കെ എന്താണ് ഒരു നമ്പറാണ് ഒരു കോൺസ്റ്റന്റ് ആണ് സോ ഞാൻ എന്താക്കുന്നു ഇത്രയും ആൾക്കാരെ കെ എന്ന് പറയുന്ന പേരിൽ വിളിക്കുന്നു കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഇത്രയും കാണുന്ന ആൾക്കാർ ഈ കാണുന്ന ആൾക്കാരൊക്കെ എന്താണ് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് അയാൾ ഞാനിതാ ഇങ്ങനെ എഴുതി വെച്ചു ബാക്കി വരുന്ന ആൾക്കാരെന്ത് വിളിച്ചു പേ എന്താ പേര് വിളിച്ചത് കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ എന്താക്കി വിളിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നു ഓക്കെ ആണല്ലോ ആൻസർ ആയി കഴിഞ്ഞേ ആൻസർ ആയി കഴിഞ്ഞു ഈക്വൽ ടു ഈക്വൽ ടു ഇനി മക്കൾ നല്ലോന്ന് നോക്കിക്കേ വൺ പ്ലസ് അയാളെ ഞാൻ അതുപോലെ ഇതിച്ചു വൺ പ്ലസ് പിന്നെ വരുന്നാൾ ടെൻ തൗസൻഡ് ഇൻറ്റു സീറോ പോയിൻറ്റ് വൺ ടെൻ തൗസൻഡ് ഇൻറ്റു സീറോ പോയിൻ്റ് വൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് അറിയൂ തൗസൻഡ് ആണ് പോയിന്റ് വണ്ണിനെ ടെൻ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക അല്ലെങ്കിൽ ഡെസിമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് സോ ടെൻ തൗസൻഡ് ഇൻറ്റു സീറോ പോയിൻറ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറുന്നു മക്കളെ തൗസൻഡ് ആയിട്ട് മാറുന്നു പ്ലസ് ബാക്കി എന്താ ഒരു കെ ഉണ്ട് ഇനി നോക്കിക്കേ തൗസൻഡ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ആയിരം പ്ലസ് ഒന്ന് എത്രയാണ് ആയിരത്തി ഒന്നാണ് പ്ലസ് കെ എടാ നോക്കിക്കേ ഇനി ഈ ആയിരത്തി ഒന്ന് പ്ലസ് കെ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും മക്കളെ തൗസൻഡ് ആയിരിക്കും ആയിരത്തി ഒന്നേ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ എന്താ ആയിരത്തേക്കാൾ വലുതായിരിക്കും അപ്പോൾ എനിക്കെന്ത് പറയാം എനിക്കെന്ത് പറയാം വൺ പോയിൻ്റ് വൺ വൺ പോയിൻ്റ് വൺ ഹോൾറേസ് ടു ടെൻ തൗസൻഡ് എന്ന് പറയുന്ന ആളുടെ വാല്യൂ വരുന്നത് എന്താണ് തൗസൻഡ് വൺ പ്ലസ് കെ എന്ന് പറയുന്ന ആളാണ് അത് ആരെക്കാൾ വലുതാണ് ആയിരത്തേക്കാൾ വലുതാണ് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി വൺ പോയിൻ്റ് വൺ ഈസ് ബിഗ്ഗർ ദാൻ വൺ പോയിൻറ്റ് വൺ ഹോൾറേസ് ടു ടെൻ തൗസൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ബിഗർ ദാൻ ആരാണ് തൗസൻ്റേക്കാൾ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് മക്കളെ സിമ്പിൾ ആയിട്ടുള്ള ആണ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടാവുന്ന ക്വസ്റ്റിനാണ് സോ ഇതുപോലെ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം നമുക്ക് എന്താക്കാം അടുത്ത ലെവല് അടിപൊളി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം നമുക്ക് എന്താക്കാം അതുവരെ ഒരു ബ്രേക്ക് എടുക്കാം സി യു